ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടുവീടിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഏതു വമ്പത്തിയെയും സുഖിപ്പിക്കാൻ, ഇങ്ങൾ പുലിയാന്ന് പറയിക്കാൻ ലിംഗം യോനിക്കുള്ളിൽ കടത്താൻ ഒരു സമയമുണ്ട്. ഒപ്പം ആ സമയത്ത് ഒരു അത്ഭുതം നടക്കുന്നത് അറിയാമോ? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ലിംഗം യോനിക്കുള്ളിൽ ആദ്യമേ തിരികുകയാണ് മഹാഭൂരിപക്ഷം ആണുങ്ങളും ആദ്യ 5 മിനിറ്റിൽ ചെയ്യുന്നത്. തൻ്റെ പങ്കാളിക്ക് ലൈംഗിക വികാരം ഉണരുന്നതിന് മുൻപേ ആശാൻ തച്ചും കഴിഞ്ഞ് തിരിഞ്ഞുകിടന്ന് കൂർക്കം വലി തുടങ്ങും. എപ്പോഴാണ് ലിംഗം ശരിക്കും യോനിയിൽ പ്രവേശിപ്പിക്കേണ്ടത്? അങ്ങനെ ഒരു സമയമുണ്ടോ? തീർച്ചയായും ഉണ്ട് എന്നാണ് ഉത്തരം. ഒരു സ്ത്രീ ലൈംഗികമായി ഉണർന്നാൽ അവളുടെ യോനി രതിവികാരത്താൽ വിജൃംഭിച്ച് രതിസലിലം നിറഞ്ഞ് പൂ പോലെ വിടരും. 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് എടുത്ത് അവളുടെ ശരീരത്തിന്റെ ഉയർച്ച താഴ്ചകളിലൂടെ കൈയും നെയ്യും മറന്നുള്ള കൈവിരലുകളുടെയും ചുണ്ടുകളുടെയും യാത്രയ്ക്കൊടുവിൽ മാത്രമാണ് ആ ഒരു അവസ്ഥയിലേക്ക് അവൾ എത്തുകയുള്ളൂ. അപ്പോൾ മാത്രമേ ലിംഗപ്രവേശത്തിനൊരുങ്ങാവൂ. വികാരത്തിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുന്ന ഒരു ഉന്മാദാവസ്ഥയിൽ ആവും നിങ്ങളും. ആ അവസ്ഥയിലാവണം ആ സ്വർഗീയ സുഖത്തിലേക്ക് പങ്കായം ഇറക്കേണ്ടത്. ഇനി നിങ്ങൾ ആ 5 മിനിറ്റിൽ കിട്ടിയ സുഖവും ഇപ്പോൾ കിട്ടിയ സുഖവും ഒന്ന് താരതമ്യം ചെയ്തോളൂ. ആദ്യത്തേത് ഉപ്പില്ലാത്ത കഞ്ഞി കുടിച്ച പോലെയും ഇപ്പോഴത്തേത് ഒരു സൂപ്പർ തലശ്ശേരി ദം ബിരിയാണി കഴിച്ചതുപോലെയും അല്ലേ? അതാണ് ലൈംഗിക ബന്ധം എന്നത്. കേവലം ശാരീരികം മാത്രമല്ല, ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതിനു പുറകിൽ നടക്കുന്ന ഹോർമോൺ പ്രക്രിയകൾ ചെറുതല്ല. ഈ സമയത്ത് ശരീരത്തിൽ പലതരത്തിലുള്ള ഹോർമോണുകളും ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതുമൂലം പലതരത്തിലുള്ള ശരീര മാറ്റങ്ങളും ഉണ്ടാകുന്നു. സ്ത്രീ ശരീരത്തിലാണ് ഇത്തരം മാറ്റങ്ങൾ കൂടുതൽ നടക്കുന്നത്. കാരണം ഹോർമോൺ പ്രക്രിയകൾ പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീ ശരീരത്തിലാണ് നടക്കുന്നത്. കാതലായ മാറ്റം സംഭവിക്കുന്നത് സ്ത്രീയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ തന്നെയാണ്, പ്രത്യേകിച്ചും യോനി ഭാഗത്തും സ്ഥലങ്ങളിലും. രക്തപ്രവാഹം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ വേഴ്ച സമയത്ത് യോനി കൂടുതൽ ഇരുണ്ട് സുന്ദരമാകും. വേഴ്ചയ്ക്ക് ശേഷം സാധാരണ നിറത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. ലിംഗം ഉദ്ധരിക്കുന്നത് പോലെ തന്നെ യോനിയിലും ഉദ്ധാരണം നടക്കുന്നുണ്ട്. സ്ത്രീകളിൽ വികാരമുണരുമ്പോൾ യോനി ഭാഗം നല്ല നെയ്യപ്പം പോലെ വീർത്തു വരുന്നത് കാണാവുന്നതാണ്. അവർ ഉണർന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഒപ്പം തന്നെ ഒളിഞ്ഞിരിക്കുന്ന ക്രിസരി പതുക്കെ പുറത്തേക്ക് വരികയും ചെയ്യും. നിങ്ങളുടെ മുലക്കണ്ണുകൾ കൂടുതൽ സെൻസിറ്റീവ് ആവുകയും വരികയും ചെയ്യും. യോനിയെപ്പോലെ തന്നെ നിങ്ങൾക്ക് ആവേശം തരുന്ന ഭാഗമാണ് മുലക്കണ്ണുകൾ. ലൈംഗിക സമയത്തെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെപ്പോലെ നിങ്ങളുടെ മുലക്കണ്ണുകളും കൂടുതൽ സ്പന്ദിക്കുകയും ഉദ്ധരിച്ച് പുറത്തേക്ക് വരികയും ചെയ്യും. ഒരു ചെറിയ തഴകൽ മതി നിങ്ങളെ ആവേശം കൊള്ളിക്കാൻ. പെൽവിക് ഭാഗത്ത് കനവും ചൊറിച്ചിലുമെല്ലാം ചില സ്ത്രീകൾക്ക് രതിമൂർച്ച സംഭവിച്ചില്ലെങ്കിൽ അനുഭവപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഭയപ്പെടാനുള്ള യാതൊന്നുമില്ല. രതിമൂർച്ച സംഭവിക്കാത്തതിൻ്റെ അസ്വസ്ഥത മാത്രമാണ് ഇത്. യോനിയുടെ വലിപ്പം വേഴ്ച സമയത്ത് വർദ്ധിക്കുന്നതായി ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ്. രക്തപ്രവാഹം തന്നെയാണ് ഇതിന് കാരണം. വികാരമടങ്ങിയതിന് ശേഷം ഇത് പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യും. ലിംഗത്തെ ഉൾക്കൊള്ളാൻ വേഴ്ച സമയത്ത് ഇലാസ്റ്റിക് പോലെ വലിയുന്ന യോനി ഭാഗം അതിനുശേഷം പഴയ മുറുക്കത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. വജൈനൽ മസിലുകളാണ് ഇതിന് കാരണം. അതായത് യോനി ഇലാസ്റ്റിസിറ്റി ഉള്ളതാണ്. വേഴ്ച സമയത്ത് ലിംഗ വലിപ്പം അനുസരിച്ച് യോനി വലിപ്പം കൂടുകയും വികാരം അടങ്ങിയതിനു ശേഷം സാധാരണ വലിപ്പത്തിലേക്ക് എത്തുകയും ആണ് ചെയ്യുന്നത്. സ്തനവലിപ്പം കൂടുന്നത് കൂടുതൽ ആവേശം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ഈസ്ട്രജൻ ഹോർമോൺ കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടുന്നതാണ് ഇതിൻ്റെ കാരണം. സാധാരണഗതിയിൽ 20 മുതൽ 25% വരെ ലൈംഗിക വേഴ്ച സമയത്ത് സ്തനങ്ങൾക്ക് വലിപ്പം വർദ്ധിക്കാറുണ്ട്. വേഴ്ച സമയത്ത് സ്തനങ്ങൾക്ക് ചുറ്റുമുള്ള ചെറിയ ഞരമ്പുകൾ കൂടുതൽ വ്യക്തമായി പുറത്ത് കാണാനാവും. സ്തനങ്ങളിൽ ഹോർമോൺ മാറ്റങ്ങൾ വരുന്നത് കാരണം ഈ സമയത്ത് ഇത് സാധാരണയിൽ കവിഞ്ഞ് മൃദുവാവുകയും ചെയ്യും. സ്തനങ്ങളുടെ ഭാഗം വേഴ്ച സമയത്ത് കൂടുതൽ വിയർക്കാൻ സാധ്യത വളരെ ഏറെയാണ്. ഈ വിയർപ്പും ഹോർമോൺ ഗന്ധവും കൂടി ചേർന്ന് പങ്കാളിയെ ഉന്മത്താവസ്ഥയിൽ എത്തിക്കാറുണ്ട്. ഈസ്ട്രജൻ ഹോർമോൺ സ്തനവലിപ്പത്തിന് പ്രധാനമാണ്. ഈ സമയത്ത് മുലക്കണ്ണിന് ചുറ്റുമുള്ള എരിയോള എന്ന ഭാഗം കൂടുതൽ വലുതാകുന്നുണ്ട്. സ്തനവലിപ്പം വർദ്ധിക്കുന്നതിന് സമാനമായി നടക്കുന്ന പ്രവർത്തനം തന്നെയാണ് ഇത്. മുലഞ്ഞെട്ടുകൾക്ക് പിങ്ക് നിറം വരുന്നതായി ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഈസ്ട്രജൻ ഹോർമോണും രക്തപ്രവാഹവും വർദ്ധിക്കുന്നതുമാണ് ഇതിനുള്ള കാരണം. സ്ത്രീ ശരീരം ലൈംഗിക വേഴ്ചയ്ക്കായി ഉത്തേജിതമായതിൻ്റെ പ്രകടനമായ സൂചനകളാണിത്. സെറോട്ടോണിസ്, എൻഡോർഫിൻസ്, ഓക്സിറ്റോസിൻ തുടങ്ങിയ സന്തോഷമുള്ള ഹോർമോണുകൾ ലൈംഗിക സമയത്ത് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ലൈംഗിക ബന്ധ സമയത്തും അതിനുശേഷവും ഇത് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്നുണ്ട്. ഇത് തലച്ചോറിൽ കിടക്കുകയും നമ്മുടെ സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ് അകറ്റുകയും കൂടുതൽ സന്തോഷവും സ്നേഹവും സുഖവും നമുക്ക് നൽകുകയും ചെയ്യുന്നു. ലിംഗം യോനിക്കുള്ളിൽ പ്രവേശിപ്പിച്ചാൽ നമുക്കറിഞ്ഞുകൂടാത്ത ഒരു അത്ഭുതം നടക്കുന്നുണ്ട്. അതുവരെ ദൃശ്യമായിരുന്ന ക്രിസരി അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കന്ത് അപ്രത്യക്ഷമാവുകയും ഉള്ളിലേക്ക് വലിഞ്ഞ്
അപ്രത്യക്ഷമാകാറുണ്ട്. എല്ലാവരും ഏറെ തെറ്റിദ്ധരിക്കുന്ന ഒരു അവയവമാണ് കന്ത് എന്നുള്ളത്. സാധാരണഗതിയിൽ കന്ത് പുറത്തേക്ക് കാണാൻ പറ്റില്ല. എല്ലാവരും വിചാരിക്കുന്നത് യോനിയുടെ മുകൾഭാഗത്ത് പുറമേക്ക് തള്ളി നിൽക്കുന്ന ദളങ്ങളാണ് ക്രിസരി അല്ലെങ്കിൽ ഭഗശിഷ്ണിക അല്ലെങ്കിൽ കന്ത് എന്നാണ്. എന്നാൽ അല്ല, ആ ഇതളുകൾ വിടർത്തുമ്പോൾ കാണുന്ന ചെറിയ ലിംഗസമാനമായ അവയവമാണ് കന്ത് അല്ലെങ്കിൽ ക്രിസരി എന്ന് പറയുന്നത്. അവിടെയാണ് ഉത്തേജനം കൊടുക്കേണ്ടത്. സ്ത്രീയുടെ ലൈംഗിക വിസ്ഫോടന കേന്ദ്രമാണത്. ലൈംഗിക ഉത്തേജനത്തിന് മാത്രമായി മനുഷ്യനിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു അവയവമാണ് കന്ത് അല്ലെങ്കിൽ ക്രിസരി എന്നുള്ളത്. അവിടെയാണ് ഉത്തേജനം കൊടുക്കേണ്ടത്. അവിടെ വിരൽ കൊണ്ട് മൃദുവായി ഉത്തേജിപ്പിച്ചതിന് ശേഷം നാവ് കൊണ്ട് ഉരസി ഉത്തേജിപ്പിച്ചാൽ ഏത് വമ്പത്തിയും വികാരാവേശത്താൽ നിങ്ങളിലേക്ക് പുളഞ്ഞു കയറും, ഉറപ്പാണ്. അതിനുശേഷം മാത്രമാകണം യോനിയിൽ ലിംഗം പ്രവേശിപ്പിക്കേണ്ടത്. അപ്പോൾ ഓർക്കുക, 20 മിനിറ്റെങ്കിലും എടുത്താവണം ലൈംഗിക വീഴ്ച നടത്തേണ്ടത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രതിരോധ ആരോഗ്യ ടോണിക്കാണ് സുഖകരമായ ലൈംഗിക ബന്ധം. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. ശുക്രിയ. ഫിർമിലെങ്കി. ബൈ ബൈ.